ഹായ് ഡിയേഴ്സ്, നിഷീസ് കിച്ചൺ വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് ബോംബെ ചട്നി. ഇത് ചട്നിന്ന് പേര് മാത്രമേ ഉള്ളൂ. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന ചട്നിയിൽ നിന്നും വ്യത്യസ്തമായ ഒരു ചട്നിയാണ്. ഈ ദോശേന്റെ കൂടെയും ഇഡലിന്റെ കൂടെയും ചപ്പാത്തിന്റെ കൂടെയും പൂരിന്റെ കൂടെയും ഒക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പൊ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് പ്രധാനമായിട്ട് വേണ്ടത് കടലമാവാണ്. ഞാനിവിടെ ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ കടലമാവ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ലിറ്റർ വെള്ളം വെച്ച് കട്ടയില്ലാതെ നന്നായി അരിയിച്ചെടുക്കാം. ഇതിപ്പോ കട്ടയില്ലാതെ നന്നായി അരിയിച്ചെടുത്തിട്ടുണ്ട്. ഇതിന് മാറ്റിവെക്കാം. ഇനി അടുപ്പത്ത് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് 1/2 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് താളിക്കാം. കടുകും ജീരകവും പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു സവാള ചെറുതായി മുറിച്ചതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി മുറിച്ചതും 2 പച്ചമുളക് മുറിച്ചതും ചേർത്ത് ഇളക്കി വഴറ്റാം. ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും വാടി തുടങ്ങുമ്പോൾ ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായി മുറിച്ച് ചേർത്ത് വീണ്ടും ഇളക്കി വഴറ്റാം. തക്കാളിയും വാടി തുടങ്ങുമ്പോൾ ഇതിലേക്ക് തീ കുറച്ച് വെച്ച് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂണിനേക്കാളും കുറച്ച് കായപ്പൊടിയും ചേർത്ത് വീണ്ടും വഴറ്റാം. ഇനി ഇതിലേക്ക് നേരത്തെ കടലമാവ് വെള്ളത്തിൽ കലക്കി വെച്ചത് ഒഴിക്കാം. ഇത് നല്ലോണം മുളക്കി മിക്സ് ചെയ്ത് തിളപ്പിക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇതിപ്പം തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. തിളക്കാൻ തുടങ്ങിയതിന് ശേഷം തീ കുറച്ച് വെച്ച് 2-3 മിനിറ്റ് തിളപ്പിക്കാം. ഇത് തിളക്കുമ്പോൾ നല്ല കട്ടിയാവും. ഇതാ ഇങ്ങനെ കട്ടിയായിട്ടുണ്ട്. ഇതിപ്പം തിളക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 1-3 മിനിറ്റ് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില മുറിച്ച ചേർത്ത് ഇളക്കി കൊടുത്ത ശേഷം തീ ഓഫ് ചെയ്യാം. വേണമെങ്കിൽ ഇപ്പോൾ ഇതിലേക്ക് ഒരു പകുതി ചെറുനാരങ്ങയുടെ നീര് കൂടി ചേർക്കാം. ഞാനിപ്പോൾ ചേർക്കുന്നില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബോംബെ ചട്നി റെഡിയാണ്. ഉണ്ടാക്കി കഴിക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. താങ്ക് യു.